गुड आफ्टरनून गाइस, वेरी गुड आफ्टरनून। ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ ഞാൻ വീണ്ടും നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, വരുന്ന ഒക്ടോബർ 30ന് 10 മണി മുതൽ 12 മണി 2 മണിക്കൂർ സെഷൻ ഇനി നീറ്റ് 2022 പ്രിപ്പറേഷന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത മക്കളൊക്കെ ഉണ്ടാവും അല്ലേ, അവർക്കും വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, അതേപോലെ ഒരു സബ്ജക്റ്റിൽ നമ്മൾ ഏതൊക്കെ ബുക്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മുമ്പിൽ സംസാരിക്കാൻ അൺ അക്കാദമിയിലെ ബെസ്റ്റ് എഡ്യൂക്കേറ്റേഴ്സ് ആയ ഡോക്ടർ ആനന്ദ് മണി സാർ, അതുപോലെ റിതം അഗർവാൾ സാർ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്, ഒക്ടോബർ 30ന് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. അതിലേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എൻറോൾ ചെയ്യാൻ പറ്റും. അതിലേക്ക് എൻറോൾ ചെയ്യേണ്ട കോഡാണ് DRIF07, DRIF07. ഓക്കെ ഗായ്സ്, അതുപോലെ രണ്ടാമത്തെ സെഷനിൽ 11 AM to 12 PM, 11 AM to 12 PM നിങ്ങളുടെ മുമ്പിലേക്ക്, അതേപോലെ വരുന്നത് 11 AM to 12 PM നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് പ്രതാപ് സിംഗ് സർ ആൻഡ് റിതം അഗർവാൾ സാർ ആണ്. അവിടെ നിങ്ങൾക്ക് അക്കാദമിക് മാനേജ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുന്നതായിരിക്കും. കേട്ടോ, അക്കാദമിക് മാനേജ്മെന്റിന്റെ കാര്യം ഇവർ സംസാരിക്കുന്നില്ലേ. അവിടെ നിങ്ങൾ വിച്ച് ബുക്സ് ടു ഫോളോ, ഹൗ ടു മേക്ക് നോട്ട്സ് വിച്ച് വിൽ ഹെൽപ് ലാസ്റ്റ് മിനിറ്റ്, ഹൗ പി വൈ ക്യൂസ് ആൻഡ് എം സി ക്യൂ സെൽ, വെദർ ടു ഫോക്കസ് ഓൺ തിയറി ഓർ ക്വസ്റ്റ്യൻസ്, ഹൗ മെനി ഹാസ് ടു സ്റ്റഡി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. കേട്ടോ, അപ്പൊ മറക്കണ്ട, നിങ്ങൾക്ക് അതിലേക്ക് ഫ്രീ ആയിട്ട് ഒക്ടോബർ 30ന് എൻറോൾ ചെയ്യാൻ പറ്റും. രാവിലെ 10 മണിക്ക് നിങ്ങൾ എൻറോൾ ചെയ്തോളൂ. DRIF07 എന്ന് വെച്ച ഒരു റെഫറൽ കോഡ് ഉപയോഗിച്ചിട്ട്. കേട്ടോ, ഓക്കെ ഗായ്സ്. അതുപോലെ ആൽഫ ലീഡേഴ്സ് പറഞ്ഞ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, 27th ഒക്ടോബറിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഗായ്സ്. ഓക്കെ ഓക്കെ ഗായ്സ്, അപ്പം ശ്രദ്ധിച്ചോളൂ, നമുക്കിന്ന് ഹ്യൂമൻ ഫിസിയോളജിന്റെ സെഷനിലേക്കാണ് പോകേണ്ടത് അല്ലേ. നമുക്കിന്ന് ഹ്യൂമൻ ഫിസിയോളജിന്റെ സെഷനിലേക്കാണ് നമുക്ക് കടന്നു പോകേണ്ടത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ആ ഫിസിയോളജി സെഷൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഈ സെഷനിൽ നമുക്ക് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷനിലെ ഒരുപാട് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. എല്ലാവർക്കും ബുദ്ധിമുട്ടായി വരുന്ന ഒരു സെഷനാണ് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, ശരിയല്ലേ. എല്ലാവർക്കും ബുദ്ധിമുട്ടായി വരുന്ന ഒരു സെഷനാണ് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, ശരിയല്ലേ മക്കളെ. അപ്പൊ നമുക്ക് അതിലുള്ള കുറച്ച് എം സി ക്യൂസിലേക്ക് നമുക്ക് കടന്നു പോവാം. അല്ലെ, ചില മക്കൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അല്ലെ സാറെ പഠിച്ചതൊക്കെ ഞാൻ മറന്നു പോകുന്നുണ്ട്, അതിനെന്താണ് ഞാൻ ചെയ്യേണ്ടത്, പഠിച്ചു പോകുന്നതൊക്കെ ഞാൻ മറന്നു പോകുന്നുണ്ട്, എന്താണ് സാറെ നമ്മൾ അതിന് ചെയ്യേണ്ടത്. ഏത് അല്ലെ, മറവിയില്ലാത്ത മനുഷ്യനുണ്ടോ മക്കളെ? മറവിയില്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ? ജീവിതത്തിൽ മറവി, അത് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അത് പോസിറ്റീവാണ്. കഴിഞ്ഞ സങ്കടങ്ങളൊക്കെ നമ്മൾ ഓർത്ത് വെക്കാറുണ്ടോ? ചില സമയത്തല്ലേ കയറി വരാറുള്ളൂ, എല്ലാ സമയം ഓർത്ത് വെച്ചാൽ ജീവിക്കാൻ പറ്റുമോ? പക്ഷെ പഠനത്തിന്റെ കേസിൽ മറവി നെഗറ്റീവാണ്, അതെങ്ങനെയാ പോസിറ്റീവ് ആക്കുക? ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് ത്രൂ റിപ്പീറ്റഡ് റിവിഷൻ, വായിച്ച് കഴിഞ്ഞ സാധനം വീണ്ടും വീണ്ടും വായിക്കൂ വായിക്കൂ, പഠിച്ചുകൊണ്ടേയിരിക്കൂ, അത് മാത്രമേ അതിനുള്ള ഓപ്ഷൻ ഉള്ളൂ ഗൈസ്. ഓക്കെ, സമയമെടുത്ത് വൃത്തിയായിട്ട് നിങ്ങൾ അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ഓക്കെ, അപ്പൊ നമുക്ക് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം. നിങ്ങൾ പഠിച്ചിട്ടില്ലേ ഒരു മനുഷ്യന്റെ ബോഡി ഫങ്ഷനിങ് കൺട്രോൾ ചെയ്യുന്ന രണ്ട് സിസ്റ്റം ഏതാ? ഒരു മനുഷ്യന്റെ ബോഡി ഫങ്ഷനിങ് കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം ഏതാന്ന് ചോദിച്ചാൽ എല്ലാവരും ഒറ്റ സ്ഥലത്തിൽ പറയാറുണ്ട്, ന്യൂറൽ സിസ്റ്റം ആൻഡ് എൻഡോക്രൈൻ സിസ്റ്റം. അതായത് ന്യൂറോ എൻഡോക്രൈൻ സിസ്റ്റം, ഫിസിയോളജിക്കൽ ഫങ്ഷൻ ഓഫ് അവർ ബോഡി ഈസ് കൺട്രോൾഡ് ബൈ ബോത്ത് ന്യൂറൽ സിസ്റ്റം ആൻഡ് എൻഡോക്രൈൻ സിസ്റ്റം. എന്തുകൊണ്ടാണ് അങ്ങനെ? തലവൻ ന്യൂറൽ സിസ്റ്റം അല്ലേ, എന്നാണ് എപ്പോഴും കെമിക്കൽ കോർഡിനേഷൻ, അതായത് എൻഡോക്രൈൻ സിസ്റ്റവുമായിട്ട് ഒരു കൂട്ടിയോജിത്തം എന്തിനാണ്? അതിന് കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ന്യൂറോണൽ ആക്ഷൻ ഈസ് വെരി ഫാസ്റ്റ് ബട്ട് ഷോർട്ട് ലിവ്. ന്യൂറോണിന്റെ ആക്ഷൻ വളരെ വേഗത കൂടിയതും കുറച്ചു നേരം ജീവിക്കുകയുള്ളൂ, അതുകൊണ്ട് ഒരുപാട് സമയം കൺട്രോൾ ചെയ്യാൻ പറ്റൂല. അപ്പം അവര് എൻഡോക്രൈൻ ഗ്ലാൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. എൻഡോക്രൈൻ ഗ്ലാൻസിന്റെ സെക്രീഷൻ ഹോർമോൺസ് അല്ലേ, ഹോർമോൺസ് കെമിക്കൽ അല്ലേ, കെമിക്കൽ ആക്ഷൻ ഈസ് വെരി സ്ലോ ആൻഡ് ലോങ് ലാസ്റ്റിംഗ്. കെമിക്കൽ ആക്ഷൻ ഈസ് വെരി സ്ലോ ആൻഡ് ലോങ് ലാസ്റ്റിംഗ് ഗൈസ്. ഓക്കെ, അപ്പം അതുകൊണ്ട് ഫിസിയോളജിക്കൽ ഫങ്ഷൻ ഓഫ് അവർ ബോഡി ഈസ് കൺട്രോൾഡ് ബൈ ബോത്ത് ന്യൂറൽ സിസ്റ്റം ആൻഡ് എൻഡോക്രൈൻ സിസ്റ്റം. ഓക്കെ, അപ്പൊ നമുക്ക് എം സി ക്യൂസിലേക്ക് പോവാം. നിങ്ങൾ മക്കൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കിക്കെ, എത്ര പേർക്ക് ഇതിന്റെ ഉത്തരം കിട്ടുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് മിഡ് ബ്രെയിൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് മിഡ് ബ്രെയിൻ എന്നല്ലേ ചോദിച്ചത്? തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? നോട്ട് അസോസിയേറ്റഡ് വിത്ത് മിഡ് ബ്രെയിൻ അവർ ചോദിച്ചത്, ഏതാണ് ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് വരാം? ഗൈസ് പറയാൻ പറ്റുമോ? യെസ് ഗൈസ്, നിങ്ങൾക്ക് അറിയാം ഇതിന്റെ ഉത്തരം അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് മിഡ് ബ്രെയിനിന്റെ ലൊക്കേഷൻ എവിടെയാണ്? ബിറ്റ്വീൻ ഫോർ ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ ആണല്ലോ. അപ്പൊ ഇത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. യെസ് ഗൈസ്, റൈറ്റ് ആൻസർ, എ കനാൽ കോൾ സെറിബ്രൽ അക്യൂഡക്ട് പാസസ് ത്രൂ ദ മിഡ് ബ്രെയിൻ. ശരിയാണ് അല്ലെ, മിഡ് ബ്രെയിനിലൂടെ പോകുന്ന ഒരു ഡക്റ്റ് ഉണ്ട്, ഒരു കനാൽ ഉണ്ട്, അതിന്റെ പേരാണ് സെറിബ്രൽ അക്യൂഡക്ട്, CSF അവിടെ കാണാറുണ്ട്. ദ വെൻട്രൽ പോർഷൻ ഓഫ് മിഡ് ബ്രെയിൻ ആണോ? മിഡ് ബ്രെയിൻ ഇതാണെങ്കിൽ അതിന്റെ ഡോർസൽ സൈഡിലാണ് 4 ലോബുലാർ സ്വെല്ലിംഗ് കാണാം. ഓഡിയോ വിഷ്വൽ റിഫ്ലക്സിന് അവർ സഹായിക്കാറുണ്ട്. കോർപോറ ക്വാഡ് ട്രിജമിന ഫോർ ക്വാഡ് ക്വാഡ്, അത് ഡോർസൽ പോർഷനിലാണ്, ബാക്ക് സൈഡിലാണ്, വെൻട്രൽ പോർഷനിലല്ല. ഇവിടെ വെൻട്രൽ പോർഷൻ എന്നാ കൊടുത്തത്? ഇറ്റ്സ് ആൻഡ് എവ്രി വേർഡ് ഇൻ ബയോളജി ഈസ് ഇമ്പോർട്ടന്റ് ഗൈസ്. അപ്പൊ ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചു, ഇത് ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്, കാരണം ഇത് ഡോർസൽ പോർഷൻ ആണ് വരേണ്ടത്. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ.
മിഡ് ബ്രെയിനും ഹൈൻഡ് ബ്രെയിനും കൂടിച്ചേർത്താൽ ബ്രെയിൻ സ്റ്റെം കിട്ടും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മിഡ് ബ്രെയിനും ഹൈൻഡ് ബ്രെയിനും കൂടിച്ചേർത്താൽ ബ്രെയിൻ സ്റ്റെം കിട്ടും നമ്മൾ പഠിച്ചിട്ട്. ഫോർത്ത് ഓപ്ഷൻ എന്താ? മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ ഫോംസ് ബ്രെയിൻ സ്റ്റെം. നമ്മൾ പഠിച്ചതല്ലേ. ഹൈൻഡ് ബ്രെയിനിൽ മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത് ആരാണ്? ഹൈൻഡ് ബ്രെയിനിൽ ആര് വരുക? സെറിബ്രല്ലം വരുമോ? ഇല്ല, പോൺസും വരും, അതേപോലെ മെഡുല ഒബ്ലോങ്കറ്റി വരും കേട്ടോ. മിഡ് ബ്രെയിനും പോൺസും മെഡുല ഒബ്ലോങ്കറ്റിയും കൂടിച്ചേർത്താൽ നമുക്ക് ബ്രെയിൻ സ്റ്റെം എന്ന് വിളിക്കാൻ പറ്റും ഗായ്സ്. അപ്പൊ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ നിങ്ങൾ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വെൻ എ ന്യൂറോൺ ഈസ് ആൻ റെസ്റ്റിംഗ് സ്റ്റേറ്റ് ദാറ്റ് ഈസ് നോട്ട് കണ്ടക്ടിംഗ് എനി ഇമ്പൾസ് ദ ആക്സോണൽ മെംബ്രെയിൻ ഈസ്. When a neuron is in resting state that is not conducting any impulse the axonal membrane is. അതായത് റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ എന്താണെന്നാ ചോദിച്ചത്. ഏതാണ് നമുക്ക് ഓപ്ഷൻ? അത് നമുക്ക് ഈസി ആയിട്ട് ഇതിന് ആൻസർ നമുക്ക് പറയാൻ പറ്റും ഗൈസ്. ശരിയാണ്, നിങ്ങൾ പറയുന്നത് ശരിയാണ്. കറക്റ്റ് ആൻസർ ഗൈസ്, കറക്റ്റ് ആൻസർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് റെസ്റ്റിംഗ് സ്റ്റേറ്റില് സോഡിയം ചാനൽ ക്ലോസ്ഡ് ആയിരിക്കും, പക്ഷെ പൊട്ടാസ്യം ചാനൽ ഓപ്പൺ ആയിരിക്കും. അതുകൊണ്ട് സോഡിയം അയോൺസ് പുറത്ത് തങ്ങി നിൽക്കും, പൊട്ടാസ്യം അയോൺസ് ഇസ് പെർമിയബിൾ അകത്തേക്ക് വരും. അപ്പോൾ റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ ഇറ്റ് ഈസ് ഇംപെർമിയബിൾ ടു സോഡിയം ആൻഡ് ഇറ്റ് ഈസ് മോർ പെർമിയബിൾ ടു പൊട്ടാസ്യം അയോൺസ്. അയോൺസ് ഇങ്ങനെയാണ് റെസ്റ്റിംഗ് സ്റ്റേറ്റ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഏത് ഓപ്ഷൻ കൊടുക്കാൻ പറ്റും? യെസ് ഗായ്സ്, ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. കമ്പാരിറ്റീവ്ലി മോർ പെർമിയബിൾ ടു പൊട്ടാസ്യം അയോൺസ് ആൻഡ് നിയർലി ഇംപെർമിയബിൾ ടു സോഡിയം അയോൺസ് ഗായ്സ്. കമ്പാരിറ്റീവ്ലി മോർ പെർമിയബിൾ ടു പൊട്ടാസ്യം അയോൺ ആൻഡ് നിയർലി ഇംപെർമിയബിൾ ടു സോഡിയം അയോൺ. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ബ്രെയിനുമായി ബന്ധപ്പെട്ടതാണ്. പെട്ടെന്ന് നോക്കിക്കാം മക്കളെ ഈ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പെട്ടെന്ന് നോക്കിക്കേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ക്രേനിയൽ മെനിഞ്ചസ്. അതായത് ബ്രെയിനിന്റെ കവറിംഗ് മെംബ്രെയിനെ നമ്മള് ക്രേനിയൽ മെനിഞ്ചസ് എന്ന് വിളിച്ചു. അതിന്റെ ഔട്ടർ മോസ്റ്റ് ലെയറിന്റെ പേരെന്താന്നാ ചോദിച്ചത്. എന്താണ് മക്കളെ അതിന്റെ ഔട്ടർ മോസ്റ്റ് ലെയറിനെ വിളിക്കുന്ന പേര്? നമ്മൾ ബ്രെയിനിന്റെ കവറിംഗ് മെംബ്രെയിനെ നമ്മൾ ക്രേനിയൽ മെനിഞ്ചസ് എന്നല്ലേ വിളിക്കുക. അപ്പൊ ഏതാണ് റൈറ്റ് ആൻസർ? യെസ് ഗൈസ്, യെസ് ഗൈസ്. അല്ലെ, അതായത് ഔട്ടർ, മിഡിൽ, ഇന്നർ ലെയർ, അങ്ങനെ മൂന്ന് ലെയേഴ്സ് ഉണ്ട്. ഔട്ടർ മോസ്റ്റ് ലെയറിനെ നമുക്ക് ഡ്യൂറാ മേജർ എന്ന് വിളിക്കാം, മിഡിൽ ലെയറിനെ നമുക്ക് അരക്കിനോയിഡ് ലെയർ എന്ന് വിളിക്കാം, ഇന്നർ ലെയറിനെ നമുക്ക് പിയാ മേജർ എന്ന് വിളിക്കുക. ഇവിടെ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് ചോദിച്ചത്. അപ്പൊ ഡ്യൂറാ മേജർ ഇസ് ദ റൈറ്റ് ആൻസർ. ഡ്യൂറാ മേജർ ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 2 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അരക്കിനോയിഡ്, അരക്കിനോയിഡ് ലെയർ, ഇറ്റ് ഈസ് തിൻ ലെയർ ഓൺലി, തിൻ ലെയർ ഓൺലി. ബ്രെയിനോട് ഡയറക്ട്ലി അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പിയാ മേജർ ആണ്, ഇന്നർ മോസ്റ്റ് ലെയർ ആണ്. സോ ഓപ്ഷൻ 2 ഇസ് ദ റൈറ്റ് ആൻസർ. ഇവിടെ ഔട്ടർ മോസ്റ്റ് ആണ് ചോദിച്ചത്. So option 2 is the right answer. Dura major is the right answer. Okay guys, simple question and direct only from NCERT. Direct question from NCERT, okay? Okay, le. Ogu, ogu, ogu. Next question. Which of the following cranial meninges is in close contact of the brain tissue? Brain, na ippa discuss cheyittullu kaiyna session kaiyna question just before alle nammal tottu munpathe question nammal discuss cheyidu. ബ്രെയിൻ ടിഷ്യൂലെ കവറിംഗ് മെംബ്രെയിൻ ഓഫ് ക്രേനിയൽ, അല്ലെ, നമ്മൾ ക്രേനിയൽ മെനിഞ്ചസ് പഠിച്ചത് ബ്രെയിനിന്റെ കവറിംഗ് മെംബ്രെയിന്റെ ക്രേനിയൽ മെനിഞ്ചസ് അല്ലേ പറയാ, ക്രേനിയൽ മെനിഞ്ചസ് അല്ലേ പറയാ. അതായത് ബ്രെയിനോട് ഡയറക്ട്ലി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ടിഷ്യൂസിന്റെ പേരെന്താന്ന് അവർ ചോദിച്ചിരിക്കുന്നത്. അതായത് ഇന്നർ മോസ്റ്റ് ലെയർ അല്ലേ, അപ്പൊ ഏതാണ് വരിക? നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇന്നർ മോസ്റ്റ് ലെയർ അല്ലേ ബ്രെയിനോട് ഡയറക്ട്ലി അറ്റാച്ച് ചെയ്ത് ഏതാണ്? യെസ്, ഗൈസ്, റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ. പിയാ മേജർ ഈസ് ദ റൈറ്റ് ആൻസർ. പയാ മേജർ, പിയാ മേജർ ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യം തിയറി മനസ്സിലാക്കണം. എൻസിആർടി നിങ്ങൾ ബയോളജി തിയറി സമ്മറിയും അതിനുള്ള വാക്സിൻ എക്സസൈസ് ഒക്കെ ജസ്റ്റ് ചെയ്തു നോക്കുക. ഓരോ വേർഡും ഇമ്പോർട്ടന്റ് ആണ്. അതിനുശേഷം മക്കളെ എൻസിആർടി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിക്കണം. ഓക്കെ, വേറെ വലിയ വലിയ ഗൈഡ് എടുത്ത് പഠിക്കാനല്ല ഞാൻ പറഞ്ഞത്. തിയറി എൻസിആർടി നമ്മൾ പഠിച്ചതിന് ശേഷം എൻസിആർടി റിലേറ്റഡ് എംസിക്യൂസ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. കാരണം എംസിക്യൂസ് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ എക്സാമിന് എഴുതാൻ പോയിട്ട് കാര്യമുണ്ടോ? അത് ഏതൊരു സബ്ജക്റ്റും അങ്ങനെയല്ലേ. കെമിസ്ട്രി ആണെങ്കിൽ ബയോളജി, കെമിസ്ട്രി ബയോളജി, സോറി ഗൈസ്, കെമിസ്ട്രി ആണെങ്കിൽ നിങ്ങൾ എൻസിആർടി നോക്കിയിട്ട് അതിനുശേഷം അത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. ഫിസിക്സ് ആണെങ്കിലും എൻസിആർടി വായിച്ചതിന് ശേഷം ആ കോൺസെപ്റ്റ് നിങ്ങൾ ബിൽഡപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ കുറച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. ഫിസിക്സിന്റെ കേസിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ലെങ്തി ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു. അപ്പൊ അങ്ങനെയൊക്കെ കണ്ടാൽ നമ്മൾ ഇനി ടെൻഷൻ ആവരുത്. കേട്ടോ, ഏതൊരു ക്വസ്റ്റ്യൻ വന്നാൽ ആ കോൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആണെങ്കിൽ ഏതൊരു വലിയ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് അത് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ ഗൈസ്, ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത എംസിക്യൂസിലേക്ക് പോവാം. ഞാൻ നിങ്ങളെ സമയം കളയുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മേജർ കോർഡിനേറ്റിംഗ് സെന്റർ ഫോർ സെൻസറി ആൻഡ് മോട്ടോർ സിഗ്നലിംഗ് ഫോർ ദ സെറിബ്രം. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഗൈസ്. Which of the following is a major coordinating center for sensory and motor? Sensory motor is connected to the relay station. Kaimattam, kaimattam. Sensory motor right maarna area. Relay station kaimattam maarna area da. Edaanu makkale major coordinating center for sensory and motor signaling for the cerebrum. Yes guys, yes guys. Ella ningal parayna hypothalamus alla. Eda utharam? Thalamus is the right answer. Option 2. Thalamus is the right answer guys. Thalamus is the right answer. Okay, simple. Thalamus, please note it. Very important question. Adutha question.
കണ്ണുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത ക്വസ്റ്റ്യൻ. കണ്ണുമായി ബന്ധപ്പെട്ടതാ. അക്വസ് ഹ്യൂമർ ഈസ് ഫൗണ്ട് ഇൻ. അക്വസ് ഹ്യൂമർ എവിടെയാണ് എവിടെയാണ് കാണാൻ അവർ ചോദിച്ചത്? അക്വസ് ഹ്യൂമർ ഈസ് ഫൗണ്ട് ഇൻ. അക്വസ് ഹ്യൂമർ എവിടെയാണ് കാണപ്പെടുക? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു കണ്ണിന്റെ സ്ട്രക്ചർ ഒക്കെ ഇങ്ങനെ അല്ലേ, ഇങ്ങനെ ഔട്ട്ലൈൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഔട്ടർ മോസ്റ്റ് ലെയർ നമ്മൾ എന്ത് പറയും? ഔട്ടർ മോസ്റ്റ് ലെയർ നമ്മൾ സ്ക്ലിയർ എന്ന് വിളിക്കും. ആ സ്ക്ലിയറിന്റെ ആനിയർ മോസ്റ്റ് റീജിയൻ അല്ലേ ട്രാൻസ്പെറന്റ് കോർണിയ അല്ലേ, ഇവിടെയാണ് ലെൻസ് ഉണ്ടാവുക ആണല്ലോ. അപ്പൊ ഈ ചേംബർ ആണ് അക്വസ് ചേംബർ. അക്വസ് ഹ്യൂമർ ഇവിടെയാണ് കാണപ്പെടുക. അക്വസ് ചേംബറിൽ കാണപ്പെടുന്ന ഒരു വാട്ടർ ലൈക് സബ്സ്റ്റൻസ് ആണ് അക്വസ് ഹ്യൂമർ. അപ്പൊ ഇൻ ബിറ്റ്വീൻ കോർണിയ ആൻഡ് ലെൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ. ബിറ്റ്വീൻ കോർണിയ ആൻഡ് ലെൻസ് ദ വെരി ഫസ്റ്റ് ഓപ്ഷൻ. യു സീ ഗൈസ്, യെസ് റൈറ്റ് ആൻസർ. ദ സ്പേസ് ബിറ്റ്വീൻ കോർണിയ ആൻഡ് ലെൻസ് ഓപ്ഷൻ വൺ ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ വൺ ഈസ് ദ റൈറ്റ് ആൻസർ ഗൈസ്. ഓക്കെ, ഓപ്ഷൻ വൺ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ് അബൌട്ട് ഐസ്. കണ്ണിനെ കുറിച്ചിട്ട് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ് അവർ ചോദിച്ചിരിക്കുന്നത്? ഒന്ന് നോക്കിക്കേ, കണ്ണിനെ കുറിച്ചിട്ട് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ് അവർ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ് അബൌട്ട് ഐസ്. ഏതാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ്? യെസ്, ശരിയാണ് നിങ്ങൾ പറയുന്നത്. യെസ് ഗൈസ്, യെസ് ഗൈസ്, കറക്റ്റ് ഓൺലി. ഓക്കെ, ഏതാണ് ശരിയായ ഉത്തരം? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ് അബൌട്ട് ഐസ്. കണ്ണിനെ കുറിച്ചിട്ട് ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണോ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോറി ഗൈസ്, തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണോ ചോദിച്ചിരിക്കുന്നത്, കേട്ടല്ലോ. ഓക്കെ, റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. An adult human eyeball is nearly spherical in structure. True statement. Our paired eyes are located in socket of the skull called orbit. Yes, ശരിയാണ്. ഐബോളിന് മൂന്ന് ലെയേഴ്സ് ഉണ്ട്, ശരിയാണ് അല്ലേ. സ്ക്ലീറ, കൊറോയിഡ്, റെറ്റിന. എക്സ്റ്റേണൽ ലെയർ ഇസ് കമ്പോസ്ഡ് ഓഫ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് ഇസ് കോൾഡ് സ്ക്ലീറ. എക്സ്റ്റേണൽ ലെയർ സ്ക്ലീറയാണ്, പക്ഷെ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആണോ? ഇമ്പോർട്ടന്റ് ഗൈസ്, സ്ക്ലീറ ഇറ്റ് ഈസ് മെയിൻലി മേഡ് അപ്പ് ഓഫ് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ഓൺലി, നോട്ട് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ. സ്ക്ലീറ മേഡ് അപ്പ് ഓഫ് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ്. So they asked about false statement only. So the very good option is 4 only. Option 4 is the right answer, guys. മനസ്സിലായോ? അതാണ് ഞാൻ പറഞ്ഞത്, നാല് ഓപ്ഷൻസിലെ ഓരോ വേർഡും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. അങ്ങനെയാണ് നെഗറ്റീവ് അടിക്കാതെ ശ്രദ്ധിക്കാണ്ട് ചാടി കയറി ചിലപ്പോൾ ഞാൻ ആൻസർ അങ്ങനെ തെറി ചെയ്യും. രണ്ട് തവണ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു നോക്കണം ഓപ്ഷൻസ്, കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നമ്മളെ ചെവിയുമായി ബന്ധപ്പെട്ടതാണ്. കോക്ലിയൻ്റെ സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അവിടെ നിങ്ങൾ രണ്ട് മെംബ്രെയിൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, റീസിനേഴ്സ് മെംബ്രെയിൻ ആൻഡ് ബേസിലാർ മെംബ്രെയിൻ. റീസിനേഴ്സ് മെംബ്രെയിൻ ആരെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചത് ആരെ തമ്മിലാ? യെസ് ഗൈസ്, ഏതാണ്? ഞാനിപ്പം കോക്ലിയന്റെ ഒരു ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ സെക്ഷൻ ഇങ്ങനെ എടുത്തു എന്ന് വിചാരിക്കാം. ഞാൻ ആ കോക്ലിനെ മൂന്ന് ചേംബേഴ്സ് ആയി ഡിവൈഡ് ചെയ്യുന്നു. അപ്പർ സ്കേല വെസ്റ്റിബുലൈ, മിഡിൽ സ്കേല മീഡിയ, ലോവർ സ്കേല ടിംബാനി അല്ലേ. സ്കേല വെസ്റ്റിബുലൈ, മിഡിൽ സ്കേല മീഡിയ, ലോവർ സ്കേല ടിംബാനി. ഇവ ഈ മെംബ്രെയിൻ ആണ് റീസിനേഴ്സ് മെംബ്രെയിൻ. ഈ മെംബ്രെയിൻ ബേസിൽ വരുന്ന മെംബ്രെയിൻ ആണ് ബേസിലാർ മെംബ്രെയിൻ. അപ്പൊ റീസിനേഴ്സ് മെംബ്രെയിൻ ആരൊക്കെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു? അപ്പർ സ്കേല വെസ്റ്റിബുലൈനും മിഡിൽ സ്കേല മീഡിയനും. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ. സ്കേല വെസ്റ്റിബുലൈനും സ്കേല മീഡിയനും, സ്കേല മീഡിയനും സെപ്പറേറ്റ് ചെയ്യുന്ന മെംബ്രെയിൻ ആണ് റീസിനേഴ്സ് മെംബ്രെയിൻ. സോ ഓപ്ഷൻ വൺ ഈസ് ദ റൈറ്റ് ആൻസർ. ബേസിലാർ മെംബ്രെയിൻ അപ്പൊ ആരെയാണ് സെപ്പറേറ്റ് ചെയ്യുക? സ്കേല മീഡിയനും സ്കേല ടിംബാനിനെയാണ് കേട്ടോ. മനസ്സിലായോ ഗായ്സ്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The hind brain has not which of the following part? The hind brain has not which of the following part? Hind brain the part ellathathu edana choichathu nammal padichittille. Fore brain, mid brain, hind brain. Fore brain la arukke unde hypothalamus, thalamus, pinne main part that is cerebrum. Mid brain la kore structures aanu. Hind brain la arukke ullathu pons, medulla oblongata and cerebellum. Cerebellum. അപ്പൊ ഹൈൻഡ് ബ്രെയിനിലെ പാർട്ട് അല്ലാത്തത് ഏതാ? സെറിബ്രം ഉണ്ടോ? സെറിബ്രം ഫോർ ബ്രെയിനിന്റെ പാർട്ട് അല്ലേ. അപ്പൊ നമുക്ക് ഏത് ഓപ്ഷൻ കൊടുക്കുക ഗൈസ്? യെസ്, റൈറ്റ് ആൻസർ ഓൺലി. ഓപ്ഷൻ ഫോർ ഇസ് റൈറ്റ് ആൻസർ ഗൈസ്. ഓപ്ഷൻ ഫോർ ഇസ് റൈറ്റ് ആൻസർ. ഓക്കെ, ഓക്കെ ഗൈസ്. ഓക്കെ, ദിസ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ഐ തിങ്ക്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ യു ഗൈസ്. ചെവിയുമായി ബന്ധപ്പെട്ട അടുത്ത ക്വസ്റ്റ്യൻ ആണ് ടിംബാനിക് മെംബ്രെയിൻ. ഇയർ ഡ്രം അല്ലേ ടിംബാനിക് മെംബ്രെയിൻ. അതിന്റെ കോമ്പോസിഷൻ ആണ് ചോദിച്ചത്, അത് എന്തിനെ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയാൻ പറ്റുമോ? ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, സിമ്പിൾ അല്ലെങ്കിലും ഇത് എൻ സി ആർ ടിയിലുള്ള ഡയറക്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. എല്ലാവരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന റീജിയൻ ആണിത്. ദ ടിംബാനിക് മെംബ്രെയിൻ, ഇയർ ഡ്രം ആണ് ചോദിച്ചിരിക്കുന്നത്. ദ ടിംബാനിക് മെംബ്രെയിൻ, ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ കവേർഡ് വിത്ത് സ്കിൻ ഔട്ട് സൈഡ് ആൻഡ് വിത്ത് മ്യൂക്കസ് മെംബ്രെയിൻ ഇൻസൈഡ്. ഗൈസ്, യെസ്, ഗ്രേറ്റ് ആൻസർ ഗൈസ്, ഗ്രേറ്റ് ആൻസർ. വൺ ഈസ് റൈറ്റ് ആൻസർ, വൺ ഈസ് റൈറ്റ് ആൻസർ. ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. It is composed of connective tissue covered with the skin outside and with the mucous membrane inside. One is the right answer, guys. One is the right answer. Okay? Okay. Adutha question. Cerebellum is not. സെറിബെല്ലത്തിനെ കുറിച്ചിട്ട് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണോ ചോദിച്ചത്, ഇത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ പറയാൻ പറ്റും. യെസ്, ഓരോരുത്തർ പറയുന്നുണ്ട് ശരിയാണ് മക്കളെ, ശരിയാണ്, നിങ്ങൾ പറയുന്നത് ശരിയാണ്. സെറിബെല്ലം ഈസ് നോട്ട്. സെറിബെല്ലം ഒരു കൺവല്യൂട്ടഡ് സർഫസ് ആണല്ലോ.
അതുപോലെ ഒരുപാട് ന്യൂറോൺസിന് അക്കമഡേറ്റ് ചെയ്യാൻ സ്പേസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എൻ സി ആർ ടി സ്റ്റേറ്റ്മെന്റ് ഓൺലി ട്രൂ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഫോർ ബ്രെയിൻ. ഹാ, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഫോർ ബ്രെയിൻ. നോ നോ, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഹൈൻഡ് ബ്രെയിൻ ഓൺലി. ഹൈൻഡ് ബ്രെയിൻ ഓൺലി, ഇത് തെറ്റാണ്, ഫാൾസ് ആണ്. അപ്പൊ ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? അപ്പൊ നമുക്ക് ഏത് ഓപ്ഷൻ കൊടുക്കാൻ പറ്റും? ഓപ്ഷൻ ത്രീ ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ത്രീ ഈസ് ദ റൈറ്റ് ആൻസർ ഗൈസ്. ഓക്കെ, സിമ്പിൾ അല്ലേ, പവർഫുൾ അല്ലേ, അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കോർണിയ ട്രാൻസ്പ്ലാന്റ് ഇൻ ഹ്യൂമൻ ഈസ് ഓൾമോസ്റ്റ് നെവർ റിജക്റ്റഡ്. ദിസ് ഈസ് ബിക്കോസ്, ഇതൊരു ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ് മക്കളെ, അതൊരു ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ്. കോർണിയ ട്രാൻസ്പ്ലാന്റ് ഇൻ ഹ്യൂമൻസ് ഈസ് ഓൾമോസ്റ്റ് നെവർ റിജക്റ്റഡ്. എന്താണ് അതിന് കാരണം? കോർണിയ ട്രാൻസ്പ്ലാന്റ് അധികം റിജക്ഷൻ വരാറില്ല, എന്താ കാരണം? അതിന് കാരണം എന്താ? കോർണിയ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ട്രാൻസ്പെറന്റ് ആണ്, അവാസ്കുലർ ആണ്, അവളെ ബ്ലഡ് സപ്ലൈ ഇല്ല, ബ്ലഡ് സർക്കുലേഷൻ അവിടേക്ക് ഇല്ല. കോർണിയ ട്രാൻസ്പെറന്റ് ആണ്, അവാസ്കുലർ ആണ്. ഇറ്റ് ഹാസ് നോ ബ്ലഡ് സപ്ലൈ ഇസ് ദ റൈറ്റ് ആൻസർ. യെസ് ഗൈസ്, ഓപ്ഷൻ ടു ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ടു ഈസ് ദ റൈറ്റ് ആൻസർ ബിക്കോസ് ഇറ്റ് ഹാസ് നോ ബ്ലഡ് സപ്ലൈ, നോ ബ്ലഡ് സപ്ലൈ. ഓക്കെ, അതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ് അബൌട്ട് കൊറോയിഡ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു കണ്ണിന്റെ മിഡിൽ മോസ്റ്റ് ലെയർ ആണ് കൊറോയിഡ്. കൊറോയിഡ് യൂവിയ എന്നൊക്കെ വിളിക്കാറുണ്ട്, പോവിയല്ലേ, യൂവിയ കൊറോയിഡ്. അത് വാസ്കുലാർ ലെയർ ആണല്ലോ, വാസ്കുലാർ ലെയർ ആണല്ലോ, ആണല്ലോ. അപ്പൊ ഏതാണ് ഓപ്ഷൻ വരിക? നമ്മളോട് റോങ് സ്റ്റേറ്റ്മെന്റ് ആ ചോദിച്ചത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, ഇറ്റ് ഈസ് ഡിവോയിഡ് ഓഫ് ബ്ലഡ് വെസൽ. ബ്ലഡ് വെസലിന്റെ പ്രസൻസ് അവിടെ ഇല്ലേ, ഉണ്ട്, വാസ്കുലാർ ലെയർ ആണ്, പക്ഷെ അവർ ഇല്ല എന്ന് പറഞ്ഞത്. അപ്പൊ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഒന്നാമത് തന്നെയാണ്. വൺ ഈസ് റൈറ്റ് ആൻസർ. ഓക്കെ, ഇറ്റ് ഈസ് പ്രസൻസ് ഓഫ് ബ്ലഡ് വെസൽ, അവിടെ വാസ്കുലാരിറ്റി ഉണ്ട്. അത് മിഡിൽ ലെയർ, ഇത് ട്രൂ ആണ്, ഇത് ഫാൾസ് സ്റ്റേറ്റ്മെന്റ് അല്ലേ, ഇത് ട്രൂ സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് ലുക്സ് ബ്ലൂയിഷ് ഇൻ കളർ, യെസ്. ഫോം സിലിയർ അല്ലെ, ഫോർവേഡ് എക്സ്റ്റെൻഡ് ടു ഫോം അല്ലെ, ഫ്രണ്ടിലേക്ക് തിക്ക് പോർഷൻ ആയിട്ട് വരുന്നത് സിലിയറി ബോഡി. സിലിയറി ബോഡി ഒന്നുകൂടി ഫോർവേഡ് എക്സ്റ്റെൻഡ് ടു ഫോം ഐറിസ്. ദാറ്റ് ഇസ് എ വിസിബിൾ കളേർഡ് പോർഷൻ ഓഫ് ഐ, ദാറ്റ് ഈസ് ഐറിസ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, തെറ്റിക്കോ? ഇനി തെറ്റിക്കോ? തെറ്റിക്കരുതേ, തെറ്റിച്ച റാങ്ക് പോകും കേട്ടോ, വേറെ ദുബിയ. ഓക്കെ, ഫോബിയ ഈസ് നോട്ട്, ഫോബിയനെ കുറിച്ചൊരു തെറ്റായ സ്റ്റേറ്റ്മെന്റ്. ഈസ് ദ സെൻട്രൽ പി. ഓക്കെ, ഏതാണ് ഗൈസ്? ഒന്ന് വായിച്ചു നോക്കിക്കേ. ഫോബിയ ഈസ് നോട്ട് phobia, it is a central pit of yellow spot. Yes, true statement only. Thinned out portion of retina, true only, true only. Only cones are densely packed, true only. Visual acuity is least here, no. Visual acuity is maximum there, guys. Visual acuity is maximum there in the phobia. So it is false statement only, false statement only. So option 4 is the right answer, guys. Option 4 is the right answer. Okay, option 4 is the right answer. Phobia is not. Well, okay, visual acuity is maximum there, not least. Also, false statement and chochi kunade. Option 4 is the right answer. Okay. Which of the following is the sensory part of saccule and utricle? ഇത് നമ്മുടെ കേൾവിയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. അതായത് നമ്മളെ വെസ്റ്റിബുലാർ അപ്പാരറ്റസ് അല്ലെ, കേൾവി ആണെങ്കിൽ കോക്ലിയാണ്, പക്ഷേ സാക്യൂളും യൂട്രിക്കിളും വെസ്റ്റിബുലാർ അപ്പാരറ്റസിന്റെ പാർട്ടാണ്, ചെവിന്റെ ഉള്ളിൽ തന്നെ. പക്ഷേ ഇവർക്ക് ഫങ്ഷനിങ് ഹിയറിംഗ് ആണോ? വെസ്റ്റിബുലാർ അപ്പാരറ്റസ് ഹിയറിംഗ് ആണോ? അല്ല, അവര് ബോഡി ബാലൻസ് ആണ്. ഓക്കെ, സാക്യൂളും യൂട്രിക്കിളും ഒക്കെ ബോഡി ബാലൻസിനാണ് സഹായിക്കുക, ഹിയറിങ്ങിന് സഹായിക്കുന്നത് കോക്ലിയാണ്. അങ്ങനെ ഹിയറിംഗിന് സഹായിക്കുന്ന കോക്ലിയക്ക് മുകളിൽ കാണപ്പെടുന്ന സ്ട്രക്ചറാണ് വെസ്റ്റിബുലാർ അപ്പാരറ്റസ്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, സാക്യൂൾ യൂട്രിക്കിൾ ഒട്ടോളിത്ത് ഓർഗൻ എന്ന് വിളിക്കാറുണ്ടല്ലോ, അവരെ സെൻസറി പാർട്ടിന്റെ പേരെന്താ? അവരെ സെൻസറി പാർട്ടിന്റെ പേരെന്താ? ആണോ ആണോ ആണോ, ഏതാണ്? മാക്യുള ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ ഗൈസ്, മാക്യുള ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, മാക്യുള ഓഫ് ദ യൂട്രിക്കിൾ ആൻഡ് മാക്യുള ഓഫ് ദ സാക്യൂൾ, അവരാണ് നമ്മളെ ബോഡി ബാലൻസിന് സഹായിക്കുന്നുണ്ട്. അത് ഓരോന്ന് സ്പെസിഫിക് ഏത് ബോഡി ബാലൻസ് ആണ് എൻ സി ആർ ടി മെൻഷൻ ചെയ്തിട്ടില്ല. ഇവരെ കൂടെ ക്രിസ്റ്റ ആംബുലാരിസും സഹായിക്കുന്നുണ്ട്. ക്രിസ്റ്റ ആംബുലാരിസും മാക്യുളയും ഒരുമിച്ചാണ് ഒരു മനുഷ്യന്റെ അല്ലെ ആ ബോഡി ബാലൻസിന് അല്ലെ ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ സഹായിക്കുന്നത്. കേട്ടോ, അടുത്ത ക്വസ്റ്റ്യൻ. റിഫ്ലക്സ് ആക്ഷൻ ഡസ് നോട്ട് ഇൻവോൾവ്. Reflex action does not involve. They are false statement. The reflex action does not involve. That is conscious thought. No, no. Option 1 is the right answer. It is false only. Okay. This involuntary sudden action only. Okay. Peripheral nervous system. Yes. Okay. Conscious thought is the right answer, guys. Because it does not involve conscious thought. Option 1 is the right answer. Okay. ഈ ക്വസ്റ്റ്യൻ മക്കൾക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ നാല് ഓപ്ഷൻസ് കടന്നു പോകാൻ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്താനും വേണ്ടിയിട്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇട്ടത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സെൻസറി ഫങ്ഷൻസ് ആർ പെർഫോംഡ് ബൈ ഇയേഴ്സ്. ഓക്കെ, നിങ്ങൾ ഇയർ നോ, ഹിയറിംഗ് എന്ന് പറഞ്ഞിട്ട് ചാടിക്കറി ഒന്ന് ആൻസർ ചെയ്യരുത്. നിങ്ങൾ എല്ലാ ഓപ്ഷൻസും വായിച്ചു നോക്കടോ. ഒരു മനുഷ്യന്റെ ചെവിന്റെ ഫങ്ഷൻ എന്താണെന്നല്ലേ അവർ ചോദിച്ചത്? ഒരു മനുഷ്യന്റെ ചെവിന്റെ ഫങ്ഷൻ എന്താണെന്നല്ലേ അവർ ചോദിച്ചത്? അല്ലേ, എന്താണ് ഒരു മനുഷ്യന്റെ ചെവിയുടെ ഫങ്ഷൻ ഒന്ന് നോക്കിക്കേ. ഹിയറിംഗിനും കോക്ലി ആണെങ്കിൽ ഹിയറിംഗിന് സഹായിക്കും, വെസ്റ്റിബുലാർ അപ്പാരറ്റസ് ആണെങ്കിൽ ബോഡി ബാലൻസിനും സഹായിക്കാറുണ്ട്. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. മോർ ദാൻ വൺ ഓപ്ഷൻസ് ആർ കറക്റ്റ് അല്ലെ, ട്രൂ ട്രൂ അല്ലെ ഫാൾസ്. So option 4 is the right answer. More than one options are correct is the right answer. Option 4 is the right answer, guys. Okay, adutha question. Adutha question. Which one of the following not act as a neurotransmitter?
which one of the following not act as a neurotransmitter? Neurotransmitter ആയിട്ട് ആക്ട് ചെയ്യാത്തതാണ്. പെട്ടെന്ന് ആൻസർ പറയൂ മക്കളെ, പെട്ടെന്ന് ആൻസർ പറയൂ. എന്താണ് ആൻസർ? യെസ് 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 ഗൈസ്, കറക്റ്റ് ആൻസർ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആക്ട് ആസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ? ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ട് ആക്ട് ചെയ്യാത്തത് ആരാണ്? ഇത് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അസറ്റൈൽ കോളൈൻ എപ്പിനെഫ്രൈൻ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. നോറെപ്പിനെഫ്രൈൻ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ബട്ട് കോർട്ടിസോൺ ഇറ്റ് ഇസ് നോട്ട് എ ന്യൂറോ ട്രാൻസ്മിറ്റർ ഗൈസ്. സോ ഓപ്ഷൻ ഫോർ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഫോർ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which of the following parts connects different regions of the brain? Very important question from NCERT. NCERT statement only. Brain de ed part aanu oru paadu fibers tract ne interconnect cheyyunnathu. Which of the following part connects different regions of the brain, guys? The very good answer is pons only. Please note it. Very very important statement, guys. Pons connects different regions of the brain, different fiber tracts of the brain. ഓക്കെ, ഓപ്ഷൻ വൺ ഈസ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ വൺ ഈസ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഞാൻ പെട്ടെന്ന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. കുറച്ച് സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മെയിൻറ്റനൻസ് ഓഫ് ബാലൻസ് ഓഫ് ബോഡി ആൻഡ് ദ പോസ്ചർ ബൈ വെസ്റ്റിബുലർ അപ്പാരറ്റസ് ഈസ് പെർഫോംഡ് ബൈ. ദ മെയിൻറ്റനൻസ് ഓഫ് ബാലൻസ് ഓഫ് ദ ബോഡി ആൻഡ് പോസ്ചർ ബൈ വെസ്റ്റിബുലർ അപ്പാരറ്റസ് ഈസ് പെർഫോംഡ് ബൈ. ബോഡി ബാലൻസിന് സഹായിക്കുന്നത് വെസ്റ്റിബുലർ അപ്പാരറ്റസ് ആണ്. അതിലുള്ള സെൻസറി സ്ട്രക്ചേഴ്സ് ആണ് ഞാൻ കുറച്ച് നേരത്തെ സംസാരിച്ചിട്ടുള്ള. ആരൊക്കെയാണ് അപ്പം? ആരൊക്കെയാണ്? മെയിൻലി, യെസ് ഗൈസ്, റൈറ്റ് ആൻസർ, ക്രിസ്റ്റ ആംബുലാരിസ് ആൻഡ് മാക്യുള. ക്രിസ്റ്റ ആംബുലാരിസ് ആൻഡ് മാക്യുള. ഓപ്ഷൻ ത്രീ ഈസ് റൈറ്റ് ആൻസർ. ക്രിസ്റ്റ ആംബുലാരിസ് ആൻഡ് മാക്യുള. ഓപ്ഷൻ ത്രീ ഈസ് റൈറ്റ് ആൻസർ, ഗൈസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൂടെ. അടുത്ത ക്വസ്റ്റ്യൻ. റെഗുലേഷൻ ഓഫ് സെക്ഷൽ ബിഹേവിയർ ആൻഡ് മോട്ടിവേഷൻ ഇസ് നോട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബ്രെയിൻ പാർട്ട്? Regulate sexual behavior, that is mainly behavioral response and motivation mainly controlled by limbic system along with hypothalamus. So they asked about not under the control. Say not under the control of pons. Okay, this is false. Option 3 is the right answer. Okay, it is mainly under the control of limbic system and hypothalamus, not pons. Option 3 is the right answer, guys. Okay, simple question. Well, NCERT question only. Okay, then very very simple question. Vitreous humeris. Vitreous chamber we can see in between lens and between lens and innermost layer retina, between lens and retina. It is transparent jelly like substance. Aqueous humor, watery like substance. Vitreous humor, transparent jelly like substance. Transparent jelly like substance. Appo namak edu kodukka? Option 3 kodukata. Option 3 is the right answer, guys. Yes guys, right answer, right answer, yeah, right answer. Okay, adutha question. Cornea evidiyana kaanapada nammal nertha discuss cheyidu alle. ക്ലിയർ അല്ലേ? ഔട്ടർ മോസ്റ്റ് ലെയർ, അതിന്റെ ആന്റീരിയർ മോസ്റ്റ് പോർഷൻ അല്ലേ കോർണിയ? ട്രാൻസ്പെറന്റ് ലെയറിൽ. അപ്പൊ ഏതാ ആൻസർ? യെസ് ഗൈസ്, റൈറ്റ് ആൻസർ. കോർണിയ ഈസ് ദി ആന്റീരിയർ പോർഷൻ ഓഫ് സ്ക്ലീറ ഓൺലി. ആന്റീരിയർ പോർഷൻ ഓഫ് ദ സ്ക്ലീറ ഓൺലി. ഓപ്ഷൻ ടു ഈസ് ദ റൈറ്റ് ആൻസർ. ആന്റീരിയർ പോർഷൻ ഓഫ് ദ സ്ക്ലീറ. ഓപ്ഷൻ ടു ഈസ് ദ റൈറ്റ് ആൻസർ, ഗൈസ്. ഓപ്ഷൻ ടു ഈസ് ദ റൈറ്റ് ആൻസർ. ആന്റീരിയർ പോർഷൻ ഓഫ് സ്ക്ലീറ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ടോ? ഓപ്ഷൻ ടു ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ ഓക്കെ ഗൈസ്, അടുത്ത ക്വസ്റ്റ്യൻ. ബ്രെയിൻ സ്റ്റം ഈസ് ഫോംഡ് ഓഫ് അല്ലെ? നമ്മൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ കുറച്ച് മുമ്പ് കണ്ടിട്ടുണ്ട്. ബ്രെയിൻ സ്റ്റം ഈസ് ഫോംഡ് ഓഫ്, ആരൊക്കെ കൂടി ചേർന്നാലാണ് ഒരു മനുഷ്യന്റെ ബ്രെയിൻ സ്റ്റം ഫോം ചെയ്യാം? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? പറയുന്ന ഉത്തരം ശരിയാണ്. ബ്രെയിൻ സ്റ്റം ഈസ് ഈക്വൽ ടു, ബ്രെയിൻ സ്റ്റം ഈസ് ഈക്വൽ ടു മിഡ് ബ്രെയിൻ പ്ലസ് ഹൈൻഡ് ബ്രെയിൻ. മിഡ് ബ്രെയിൻ പ്ലസ് ഹൈൻഡ് ബ്രെയിൻ. ബ്രെയിൻ സ്റ്റം ഈസ് ഈക്വൽ ടു മിഡ് ബ്രെയിൻ പ്ലസ് ഹൈൻഡ് ബ്രെയിൻ. അപ്പൊ നമുക്ക് ഏത് ഓപ്ഷൻ കൊടുക്കാൻ പറ്റും? ഓപ്ഷൻ ത്രീ ഈസ് ദ റൈറ്റ് ആൻസർ, ഗൈസ്. ഓപ്ഷൻ ത്രീ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ത്രീ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. The region neither clearly sensory nor motor in functions in CNS are. Okay, nammada central nervous system il namakariyam sensory areas undu, motor areas undu, pinneyo large association area, that is neither sensory nor motor. Aa area ku nammal vilikkunna perana association area, large association areas, guys. Okay, association areas na avarku vilikka, association area. Okay, nerve impulse is transmitted from one neuron to another neuron by the means of. Nerve impulse is transmitted from one neuron to another neuron by the means of. Adine nammal aa junction nammal neuromuscular junction nu vilikkarunde, adu pole synapse nu vilikkarunde. Neuromuscular junction aaki edukka. Appo namukku eda option kodukkan pattum? Option 3 is the right answer. Synapse or neuromuscular junction, guys. Okay, okay, next question. The purplish red pigment rhodopsin contained in the rods type of photoreceptor cells of the human eye is a derivative of. Hello, retinal. It is a derivative of vitamin A only. Option 3 is the right answer. Very simple question. Okay, ഇത് നമ്മൾ പഠിച്ചതല്ലേ? The upper and lower portion of scala media. നമ്മൾ നേരത്തെ ഇങ്ങനെ ഡയഗ്രാം വരച്ചത് ഓർമ്മയുണ്ടോ മക്കൾക്ക്? അല്ലേ, അപ്പർ സ്കേല വെസ്റ്റിബുലൈ, മിഡിൽ സ്കേല മീഡിയ, ലോവർ സ്കേല ടിംബാനി. സോ അപ്പർ സ്കേല വെസ്റ്റിബുലൈ, ലോവർ സ്കേല ടിംബാനി, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? യെസ് ഗൈസ്, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ,
അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഈ സമയത്ത് നിങ്ങളെ മുമ്പിൽ കൊണ്ടുവരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും NCERT റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കണം പരിചയപ്പെടേണ്ടത് കേട്ടോ. അപ്പൊ നീറ്റ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത മക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമയത്ത് റിസൾട്ട് വരാതിരിക്കുന്ന ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് NCQ ചെയ്യാൻ കാരണം എന്താ, നിങ്ങൾ തീരെ ആരും പഠിച്ച മക്കളായിട്ടൊന്നുമല്ല. പക്ഷെ എന്താ കാരണം, ഞാനിത് പറയാൻ കാരണം നിങ്ങൾ ഈ ടൈപ്പ് MCQs ആയിരിക്കണം ഓരോ ചാപ്റ്റർ കഴിഞ്ഞാലും നിങ്ങൾ ഡിസ്കസ് നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾ റെഫർ ചെയ്യേണ്ടത് NCERT റിലേറ്റഡ് ആയിരിക്കണം. മനസ്സിലായോ? അപ്പം അല്ലേ, ഞാൻ അത് മാത്രമാണ് ഞാൻ ഈ ഒരു സമയത്ത് ഉദ്ദേശിക്കുന്നത് അല്ലോ. എങ്ങനെയാണ് ഏതൊക്കെ MCQs, എങ്ങനെയാണ് നമ്മൾ MCQs ഏത് ടൈപ്പാണ് പഠിക്കേണ്ടതെന്ന് അറിയാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ മക്കളെ, ഈ സെഷൻസിന്റെ കാര്യം മറക്കണ്ട കേട്ടോ. ഓക്കെ ഗായ്സ്, അപ്പൊ ഒക്ടോബർ 30-ന് നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുകയുള്ളൂ. അപ്പൊ നീറ്റ് 2022 പ്രിപ്പറേഷൻ അല്ലെ പ്ലാൻ ഒക്കെ ഉള്ള ആൾക്കാർ ഇതിലേക്ക് കടന്നു പോയേ പറ്റുള്ളൂ. ഈ 2 മണിക്കൂർ നിങ്ങൾ സമയം മാറ്റി വെച്ചേ പറ്റുള്ളൂ. നിങ്ങൾക്ക് വിലപ്പെട്ട സമയമാണെങ്കിൽ ആ സമയത്ത് എന്ത് നിങ്ങൾ തിരക്കുന്നുണ്ട് അത് മാറ്റിവെക്കുക. നിങ്ങൾക്ക് വളരെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ആയിട്ട് ഈ സെഷൻ ചിലപ്പോൾ മാറിയേക്കാം. ഓക്കെ ഗായ്സ്, ഓക്കെ. അപ്പം അടിപൊളിയായിട്ട് നമുക്ക് അടുത്ത സെഷനിലൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് വരാം കേട്ടോ. ഓക്കെ, ബൈ.